നമസ്കാരം കുട്ടനാട്ടിലെ രാമങ്കരിക്കടുത്താണ് സിസി സേവിയർ എന്ന യുവ അഭിഭാഷകയുടെ വീട് ഈ വീട്ടിൽ ഇവരിപ്പോൾ ഇല്ല യോഗ്യതാ വിവാദമുണ്ടായ ആദ്യത്തെ ദിവസം സെസിയുടെ ഫോൺ പ്രവർത്തനക്ഷമമായിരുന്നു പിന്നീട് സ്വിച്ച് ഓഫ് ആയി ഡൽഹിയിലായിരുന്നു റേഞ്ച് അതിനിടെ സെസിക്കെതിരെ പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് ഇനിയും പുറപ്പെടുവിച്ചിട്ടുമില്ല ഡൽഹിയിലെ നേതാവിന്റെ സംരക്ഷണയിലുള്ള സെസി ഉടൻ കീഴടങ്ങുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ നിരവധി നിയമ പ്രശ്നങ്ങളുള്ള കേസായതിനാൽ അന്വേഷണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ആശയക്കുഴപ്പം പോലീസിനുള്ളിലും ഉണ്ട് നിയമോപദേശം തേടി കോടതിയുടെ അനുമതിയോടുകൂടി അന്വേഷണം നടത്താനാണ് നീക്കം സെസി തട്ടിപ്പ് നടത്തിയതിനെ കുറിച്ച് മാർച്ച് മാസത്തിൽ തന്നെ അഭിഭാഷകർക്ക് സൂചന ലഭിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ആൾമാറാട്ടം വാർത്തയായതോടുകൂടി സെസി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയായിരുന്നു ഇതോടുകൂടി ടവർ ലൊക്കേഷൻ തിരഞ്ഞുള്ള അന്വേഷണം അസാധ്യമായി എന്നാണ് പോലീസ് പറയുന്നത് സസി അഭിഭാഷക വൃത്തി തുടങ്ങാനായി ബാർ അസോസിയേഷനിൽ നൽകിയ എൻറോൾമെന്റ് നമ്പർ മറ്റാരുടേതോ അല്ല എന്ന് സൂചനയുണ്ട് ഇവർ നൽകിയ നമ്പറിൽ ആരും എൻറോൾമെന്റ് നടത്തിയിട്ടില്ല എന്ന് ബാർ അസോസിയേഷൻ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് വിവരങ്ങൾ പരിശോധിച്ച് വ്യാജമല്ല എന്ന് ഉറപ്പാക്കേണ്ടത് ബാർ അസോസിയേഷൻ ആണ് എന്നും കോടതിക്കോ ബാർ കൗൺസിലിനോ ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല എന്നും നിയമവിദഗ്ധർ പറയുന്നു ഇതെല്ലാം പോലീസിന് കുഴയ്ക്കുന്നുണ്ട് ബാർ കൗൺസിലിൽ ഇവരെ കുറിച്ചുള്ള രേഖകൾ ഒന്നുമില്ല ഒരാൾ എൻറോൾ ചെയ്താൽ ആ വിവരം മാത്രമാണ് കൗൺസിലിൽ ഉണ്ടാവുക രേഖകൾ നൽകുന്നത് അസോസിയേഷനിലാണ് നിയമപരീക്ഷ ജയിച്ചാൽ പ്രാക്ടീസ് ചെയ്യാനായി ബാർ കൗൺസിലിൽ അപേക്ഷ നൽകണമെങ്കിലും രേഖകൾ പരിശോധിക്കുന്നത് അതത് ബാർ അസോസിയേഷനുകളാണ് ഏതെങ്കിലും രേഖകൾ കിട്ടാനുണ്ട് അത് ആവശ്യപ്പെടേണ്ടതും അസോസിയേഷൻ ാണ് പ്രൊഫനൽ സർട്ടിഫിക്കറ്റുകളാണ് നൽകുന്നത് എങ്കിൽ അവ പരിശോധിച്ച് അംഗത്വം നൽകാറുണ്ട് സംശയമുണ്ട് എങ്കിൽ ഒറിജിനൽ ആവശ്യപ്പെടും സെസി ആൾമാറാട്ടം നടത്തിയെന്ന് പറയാനാകില്ല എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു മറ്റൊരാളുടെ എൻറോൾമെന്റ് നമ്പറോ സർട്ടിഫിക്കറ്റോ ഉപയോഗിച്ചാലേ ആൾമാറാട്ടമാകും ഇവിടെ ഇല്ലാത്ത നമ്പർ ഉപയോഗിച്ചാണ് സെസി തട്ടിപ്പ് നടത്തിയത് അതുകൊണ്ട് ചതിയും വ്യാജരേഖ നൽകാനുമാണ് സംഭവിച്ചത് എന്നാൽ സെസി നൽകിയ രേഖകൾ ഒന്നും ബാർ അസോസിയേഷനിലും ഇല്ല അതുകൊണ്ട് തന്നെ പോലീസും ഇത് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് സെസിയെ കണ്ടെത്തി ചോദ്യം ചെയ്താൽ മാത്രമേ ഏത് വകുപ്പുകൾ ചുമത്തണമെന്ന് പോലും മനസ്സിലാവുകയുള്ളൂ സാധാരണ കുടുംബത്തിലെ അംഗമാണ് സെസി തിരുവനന്തപുരത്തെ ഒരു സ്ഥാപനത്തിലായിരുന്നു നിയമം പഠിക്കാനായി എത്തിയത് കാണാൻ സുന്ദരിയായതിനാൽ സൗഹൃദങ്ങൾ പെരുകി ക്ലാസുകൾ ഉഴപ്പി മതിയായ ഹാജറില്ലായിരുന്നു അതുകൊണ്ട് തന്നെ പരീക്ഷയും എഴുതാനായില്ല ഇങ്ങനെ പാതി വഴിയിലായ പഠനം ഉപേക്ഷിച്ച് ബംഗ്ലൂരുവിലേക്ക് പോയി എന്നും അവിടെ കോഴ്സ് പൂർത്തിയാക്കി എന്നുമാണ് സിസി പറഞ്ഞിരുന്നത് ചങ്ങനാശ്ശേരിയിലാണ് സെസി ആദ്യം പ്രാക്ടീസ് തുടങ്ങിയത് അവിടെ വെച്ച് യുവ അഭിഭാഷകനുമായി അടുത്ത സൗഹൃദത്തിലായി ഈ സൗഹൃദം ശക്തമായി തുടർന്നതിനിടെ ഒരു ഘട്ടത്തിൽ അഭിഭാഷക പഠനം പൂർത്തിയാക്കിയിട്ടില്ല എന്ന വിവരവും പങ്കുവച്ചിരുന്നു ഇടയ്ക്ക് ഇരുവരും തമ്മിലുള്ള സൗഹൃദം സെസി ആലപ്പുഴയിലേക്ക് പ്രാക്ടീസ് മാറ്റി ഒരു പ്രമുഖ അഭിഭാഷകന്റെ ഓഫീസിൽ പ്രവർത്തനം തുടങ്ങി ചങ്ങനാശ്ശേരിയിലെ യുവ അഭിഭാഷകന്റെ സുഹൃത്തുക്കൾ ആലപ്പുഴയിലും ഉണ്ടായിരുന്നു ഇവരിൽ പലരും സെസിയുടെയും കൂട്ടുകാരായിരുന്നു ചിലരോട് തന്നെ കുറിച്ച് എന്തെങ്കിലും ചങ്ങനാശേരിയിലെ പഴയ അഭിഭാഷക സുഹൃത്ത് പറഞ്ഞിരുന്നോ എന്ന് പലപ്പോഴും ചോദിച്ചതോടുകൂടി ഒന്ന് രണ്ട് രണ്ടുപേർക്ക് സംശയമുയർന്നു ഇവർ ചങ്ങനാശ്ശേരിയിലെ യുവ അഭിഭാഷകനെ ബന്ധപ്പെട്ടുവെങ്കിലും ആദ്യമൊന്നും ഇയാൾ ഒന്നും വ്യക്തമാക്കിയില്ല പിന്നീട് സുഹൃത്തുക്കളോട് സത്യം തുറന്നു പറഞ്ഞു ഇതോടുകൂടിയാണ് ആലപ്പുഴയിലെല്ലാം പരസ്യമായത് ആലപ്പുഴ ബാർ അസോസിയേഷൻ പ്രവർത്തനങ്ങളിലും കോൺഗ്രസ് അനുകൂല അഭിഭാഷക സംഘടനാ പ്രവർത്തനത്തിലും സെസി മുന്നിൽ നിന്നു ബാർ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മും സി പി ഐയും തമ്മിൽ ചെറിയ ഭിന്നത ഉണ്ടായി ഇതിനിടെ സെസി തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും ചെയ്തു